ഹായ്, ഇക്ബാലാണ്. ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയൊരു യാത്രയായിട്ട് ഇറങ്ങിയതാണ്. നമ്മളിപ്പോൾ ഉള്ളത് പിന്നെ അട്ടപ്പാടി റൂട്ടിലാണുള്ളത്. അട്ടപ്പാടി ചുരം തുടങ്ങുന്നതിൻ്റെ ഏകദേശം താഴെയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നമ്മൾ ചുരം കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഇറങ്ങിയതാണ്. നമ്മുടെ കൂടെ നമ്മളെ സുഹൃത്തുക്കളായ അബ്ദുൽ ബാരി ഉണ്ട്, അനീഫുണ്ട്, ഷാഹിദ് ഉണ്ട്, പിന്നെ ഞാനും. ഞങ്ങൾ നാലാളിങ്ങനെ ഇറങ്ങിയതാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ അങ്ങോട്ടേക്കുള്ളൊരു യാത്രയാണ്. നമ്മളെ അട്ടപ്പാടി മലനിരകളാണ് ഈ കാണുന്നത്. ഈ ചുരം കയറിയിട്ട് വേണം നമുക്ക് അവിടെ എത്താൻ. സൈലന്റ് വാലി വഴിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ചുരത്തുമുള്ള കാഴ്ചകളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. ധാരാളം യാത്രക്കാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെയൊക്കെ റബ്ബർ എസ്റ്റേറ്റുകളാണ് കാണുന്നത്. അതിന് പിന്നിൽ നമ്മുടെ സൈലന്റ് വാലി മലനിരകളാണ്. അബ്ദുൽ ബാരി ഉണ്ട്, പിന്നെ ഷാഹിദ്, അനീഫ, ഞങ്ങളിങ്ങനെ രണ്ട് വണ്ടിയായിട്ട് ഇറങ്ങിയതാണ്. ഇതാണ് നമ്മളെ പുലിക്കുട്ടിയാണിത്. അപ്പോൾ ഇതിങ്ങളാണെന്ന നമ്മളൊരു യാത്ര. ലഗേജും കാര്യങ്ങളൊക്കെ ഇതിങ്ങളുണ്ട്. ഇത് അബ്ദുൽ ബാരിയാണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടതാണ്. ഇത് ഷാഹിദ്, അനീഫ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുരം കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ ചെറിയ ചെറിയ സ്റ്റാളുകളൊക്കെ ഉണ്ട്, ചെറിയ ഡ്രസ്സിൻ്റെ സ്റ്റാളുകളൊക്കെ. അപ്പോൾ യാത്രക്കാരെ അവിടെ ഇങ്ങനെ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ തന്നെ. അപ്പോൾ സൈഡിൽ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം നമ്മളെ സൈലന്റ് വാലി മലനിരകളാണ് നമുക്ക് ആ കാണുന്നത്. റോട്ടിലെ കാടുകളാണല്ലോ. അപ്പോൾ നമ്മളെ മുന്നിൽ നല്ലൊരു വ്യൂ ആണ് കേട്ടാ. എന്ത് മനോഹരമാണ്, നല്ല തണുപ്പടിക്കുകയാണ്. നല്ലൊരു കാഴ്ചയാണ് അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ സൈഡിലൊക്കെ ഫോറസ്റ്റാണ്, ഈ മലൻ്റെ ഈ സൈഡിലൊക്കെ വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഫോറസ്റ്റാണ്. നമ്മൾ ആനമൂളി ചെക്ക് പോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഇതൊക്കെ ഫോറസ്റ്റാണ്. ഇത് നമ്മൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ പ്രോപ്പർട്ടിയാണ്. കശുമാവിൻ തോട്ടാണ് ഇതൊക്കെ ഇവിടെ കാണുന്നത്. വന്യജീവികളുടെ സാന്നിധ്യമൊക്കെ ഇവിടെ ധാരാളം ഉണ്ട്. ജീപ്പൊക്കെ അങ്ങനെ കയറുകയാണ്. കാരണം നമ്മളെ തോട്ടം തൊഴിലാളികളാണ് ജീപ്പിൽ പോകുന്നത്. ഈ മലൻ്റെ ഒക്കെ വ്യൂ കണ്ട് നല്ല അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു സ്ട്രീമൊക്കെ ഒഴുകുന്നു. നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ ഒരു മലൻ്റെ മുകളിൽ നിന്നുള്ള വെള്ളമാണ് ഇങ്ങനെ ഇറങ്ങുന്നത്. നമ്മളെ ചുരം പാതയാണ് ഇത്. അട്ടപ്പാടി ചുരം പാതയാണ്. നമ്മളപ്പോൾ ഈ വലത് ഭാഗത്ത് കണ്ട് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. തിങ്ങി നിറഞ്ഞ ഡെൻസ് ഫോറസ്റ്റാണ് ഈ കാണുന്നത്. ഈ മേഖലയൊക്കെ നമ്മളെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കശുമാവിൻ തോട്ടാണ്. ഇവിടെ രണ്ട് ഭാഗത്തും ഉള്ള കശുമാവിൻ തോട്ടാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. ഇവിടെയൊക്കെ ധാരാളം യാത്രക്കാരുണ്ട്. അവരങ്ങനെ ബൈക്ക് റൈഡേഴ്സാണ്. നമുക്ക് റോഡുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഈ മരം കണ്ടിട്ട് നല്ലൊരു രസം, നല്ലൊരു വ്യൂ അല്ലേ ഇത്. നല്ലൊരു പച്ച കളറിൽ ഇവിടെയൊക്കെ യാത്രക്കാർ വണ്ടി നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. ഇവിടെയാണ് നമ്മളെ കശുമാവിൻ തോട്ടത്തിൻ്റെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ അവരെ സ്റ്റോക്കിംഗ് റൂമൊക്കെ ഇവിടെയാണ്, ഈ ഏരിയയിലാണ്. ഇതൊക്കെ പിന്നെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ പ്രോപ്പർട്ടിയാണ്. കശുമാവിൻ തോപ്പാണ് ഈ കാണ്ടൊക്കെ. ഈ വലത് ഭാഗത്ത് കാണുന്നതൊക്കെ ഫുൾ ഫോറസ്റ്റാണ്.
ഇപ്പൊ നമ്മള് പിന്നെ അട്ടപ്പാടി ചുരം തുടങ്ങാൻ നിൽക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ അട്ടപ്പാടി ചുരം തുടങ്ങേണ്ടത്. നമ്മള് അഗളി ഗ്രാമപഞ്ചായത്താണ് ഇവിടുന്ന്, അതിന്റെ ബോർഡാണ് ഈ കാണുന്നത്. നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പൊ നമ്മള് വന്നപ്പോൾ. നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഈ സൈഡിലൊക്കെ കശുമാവിൻ തോട്ടാണ് ഈ കാണേണ്ട കട. രണ്ട് ഭാഗത്തും കശുമാവിൻ തോട്ടാണ്, പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ. ഇവിടെ നല്ല ചെറിയൊരു സ്ട്രീം ഉണ്ട്, അതിൻ്റെ ഒരു ഉറവാണ് ഇങ്ങനെ കാണുന്നത്. ഇതിലിങ്ങനെ ഒഴുകി റോട്ടിലൂടെ ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ്. ഞങ്ങളിങ്ങനെ വൈകുന്നേരത്തെ ഒരു വൈപ്പ് തേടി ഇറങ്ങിയതാണ്. അധികം തിരക്കില്ല റൂട്ട്, എങ്കിലും നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മളെ സൈലന്റ് വാലിന്റെ ബോർഡാണ് ഇത്. പിന്നെ സേവ് വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡാണ്. ഈ മരത്തുമ്മിലാണെങ്കിൽ നമുക്ക് കുരങ്ങന്മാരെ കാണും. നല്ല മനോഹരമായിട്ടുള്ള ഒരു മരമാണ് ഇത്. എന്ത് മരം എന്നറിയില്ല, അത്തിപ്പഴാണ് തോണ്ട് മരം കണ്ടിട്ട്. ചെറിയ ചെറിയ കായകളൊക്കെ ഉണ്ട്. കുരങ്ങന്മാരിങ്ങനെ അത് കുറച്ച് തന്നെ ഒരു കാഴ്ച നമുക്ക് കാണാം. ഇത് കാണണ്ട, ഈ മലൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ചിറങ്ങുന്നൊരു കാഴ്ച. എന്താ രസം, നല്ല ശുദ്ധമായ വെള്ളമാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ആ എന്താ തണുപ്പ്, കിടുക്കൻ തണുപ്പാണ്, തണുത്ത വെള്ളം. അനീഫും ഷാഹിദും അബ്ദുൽ ബാരി ഇങ്ങനെ ഫോട്ടോ എടുത്ത് തകർക്കുകയാണ്. എന്താ കാഴ്ച എന്നറിയാലോ, അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ. ധാരാളം യാത്രക്കാര് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിടുക്കാച്ചി സ്ഥലമാണ് കേട്ടോ. അമ്മ ഈ അട്ടപ്പാടി ചുരം എന്ന് പറയുന്നുണ്ട്. അപ്പൊ കാണാത്തവരൊക്കെ ഈ ഭാഗത്തൊന്നും ഒന്ന് കാണണം. നമ്മളെ പുലിയാണ് ഈ നിൽക്കുന്നത്. പുലി ലഗേജ് എല്ലാം ചുമലിലേറ്റി നിൽക്കുകയാണ്. യാത്രേന്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ പുലി. എന്താ വ്യൂ ഇവിടെ നിന്ന് കാണാൻ വരും. താഴെ ഫുള്ള് ഫോറസ്റ്റ്, അട്ടപ്പാടി ചുരത്തിന്റെ ഒരു സൈഡ് ഭാഗമാണ്. ആ മലന്റെ മുകളിൽ ഇങ്ങനെ വെയിലടിച്ചിട്ട് നല്ലൊരു കാഴ്ച, നല്ല പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖല. നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
നല്ലൊരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ നമ്മൾ നിർത്തിയതാണ്. ധാരാളം യാത്രക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്യാണ്. ബൈക്ക് റൈഡേഴ്സാണ് കൂടുതലുള്ളത്. നമ്മളെ ഷാഹിദ്, അനീഫ, അബ്ദുൽ വാരി എങ്ങണ്ട് ഷാഹിദ് കിടുവല്ലേ? അനീഫ എന്താ പാട്? നല്ല കിടിലൻ ഫീലിംഗ് ആട്ടാ. ചുരം കയറി വണ്ടികൾ ഇങ്ങനെ കയറുന്നതും അവിടെ ഇങ്ങനെ ഇറങ്ങി വരുന്നതും കാണാൻ നല്ലൊരു ലുക്കാണ്. ചുരത്തിന് മുകളിലുള്ള ഫോറസ്റ്റാണ് കാണുന്നത്. നല്ല കിടിലൻ തണുപ്പാണ്. ചെറിയ രീതിയിൽ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്രക്ക് മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. നല്ല പൊളി സ്ഥലമാണ്. ഷാഹിദ ഷാഹിദൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാറിന് മുകളിൽ കുരങ്ങന്മാരുണ്ട് ഇവിടെ. കാരണം വരുന്ന യാത്രക്കാർ ഇങ്ങനെ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉള്ള കുരങ്ങന്മാരാണ്. നമ്മളെ ചുരത്തിൻ്റെ അവസ്ഥയാണ്. ഇവിടെ ധാരാളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് അവിടെ കാണാൻ കഴിയും. കാരണം ഇത് നമുക്ക് വരുന്നവർ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെ കാടിനെ നശിപ്പിക്കാൻ പാടില്ല. അങ്ങനത്തെ പ്ലാസ്റ്റിക്കൊക്കെ നിക്ഷേപിച്ചിട്ട് ഞാൻ എൻ്റെ ഓരോ വീഡിയോയിലും പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ കാട്ടിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ രീതിയിൽ വരിക. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരിക്കലും നമ്മൾ കാട്ടിൽ നിക്ഷേപിക്കാൻ പാടില്ല. നല്ല തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഫോറസ്റ്റാണ്. അങ്ങ് താഴെ നിന്ന് തുടങ്ങുകയാണ്. കാരണം മരങ്ങളുടെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഈ റോഡിൻ്റെ റൈറ്റിലാണ് മരങ്ങൾ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്. അത്രക്കും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ധാരാളം നമ്മൾ ആനവണ്ടിയാണ് കേട്ടോ ഈ ഇറങ്ങി വരുന്നത്. ചുരം ഇറങ്ങി വരുന്നത് അതി മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ആനക്കട്ടി ടു മണ്ണാർക്കാട് KSRTC ആണ്. കിടിലൻ ലുക്കാണ്. എന്താ പറയുക, ആനവണ്ടി ചുരം അത് വേറൊരു ഫീലിംഗ് ആണ് അല്ലേ. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ചുരം ഇറങ്ങിപ്പോകുന്ന നമ്മുടെ സ്വന്തം ആനവണ്ടിയാണ്. അങ്ങനെ ഏകദേശം നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയൊക്കെ ഏകദേശം സൈലന്റ് വാലി വരെ പോകണം എന്നാണ് വിചാരിക്കുന്നത്. വിസിബിലിറ്റി കുറഞ്ഞു വരെയാണ് എങ്കിലും നമുക്ക് കാഴ്ചകൾ ഒപ്പി എടുക്കണല്ലോ. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ പോകുന്നത്. നല്ല തണുപ്പാണ്. നല്ല റോഡാണ് കേട്ടോ. കിട്ടില്ല റോഡാണ്, ഒരു രക്ഷയില്ലാത്ത റോഡാണ്. ഇതൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബോർഡുകൾ കാണും. ഭവാനി ഫോറസ്റ്റ് ഏരിയ ആണ്. പിന്നെ മുക്കാലി എത്തിയിട്ടുണ്ട്. നമ്മൾ സൈലന്റ് വാലിക്ക് ഇവിടെ നിന്നാണ് പോകാറ്. ഇവിടുന്ന് ഈ വലത് ഭാഗത്തേക്ക് ഈ കാറ് പോകുന്ന റോഡാണ് നമ്മൾ സൈലന്റ് വാലി ദേശീയ ഉദ്യാനം. ഇന്ന് ഏകദേശം ഒരു 23 കിലോമീറ്ററാണ് ഈ റോഡ് അങ്ങനെ പോയിട്ട്. നമ്മളപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു ചെറിയൊരു അങ്ങാടിയാണ് മുക്കാലി. നല്ലൊരു ഹോട്ടലും ഉദ്ദേശ കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു അങ്ങാടിയാണ്. നല്ലൊരു കാഴ്ചയാണ് നമുക്ക്
ഇവിടെ കാണാൻ കഴിഞ്ഞാൽ അത്യാവശ്യം കടകമ്പോളങ്ങളൊക്കെ ഉള്ളൊരു ചെറിയൊരു അങ്ങാടി. അപ്പോൾ നമ്മൾ ഈ മനോഹരമായ അട്ടപ്പാടി യാത്ര ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പിന്നെ നേരം ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ലൊരു സ്ട്രീം കാണാൻ കഴിയും, നല്ല ഉറവൊക്കെ ഉള്ള. അപ്പോൾ ഇത് മുക്കാലിയാണ്, മുക്കാലിയാണുള്ള നമ്മൾ അനീഫാണ്, ഷാഹിദാണ്, എല്ലാവരും ഉണ്ട്, അതിൽബാരി അവിടെ മുന്നിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ നമുക്ക് മറ്റൊരു ദിവസം നമ്മൾ കവർ ചെയ്യും. കാരണം ഇപ്പോൾ ഏകദേശം ഇരുട്ടി തുടങ്ങിയതുകൊണ്ട് നമുക്ക് വിസിബിലിറ്റി പറ്റെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.